ഒരക്രമത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നയം. കോൺഗ്രസിൻ്റെ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആത്യന്തികമായ ഒരു നയത്തോടും യോജിപ്പില്ലാത്ത അറുകൊല രാഷ്ട്രീയം കോൺഗ്രസ് ഒരു കാരണവശാലും കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കില്ല. അക്രമത്തിൻ്റെ വിളനിലമാക്കി SFI മാറ്റിയത് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ നയത്തിൻ്റെ ഫലമാണോ, പിണറായി വിജയൻ്റെ നയത്തിൻ്റെ ഫലമാണോ, ആരുടെ നയത്തിൻ്റെ ഫലമാണ്? കലാശാലകളും രാഷ്ട്രീയ മണ്ഡലങ്ങളും അറുകൊലകളുടെ വിളനിലമാക്കി മാറ്റിയ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്ക് കേരളത്തിൽ അക്രമത്തിൽ മറ്റൊരു പാർട്ടിയെയും ഒരു പാർട്ടി നേതാവിനെയും കുറ്റപ്പെടുത്താൻ ധാർമ്മികമായ അവകാശമില്ല. KSU പ്രവർത്തകന്മാർ മരിച്ചു വീണതിൻ്റെ മൂന്നിലൊരു അംശം SFIക്കാർ മരിച്ചു വീണിട്ടില്ല. ആ കൊലപാതകത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ആർക്കാണ്? അപ്പോൾ തിരിച്ച് ഞാനൊന്ന് ചോദിക്കുക, കേരളത്തിലുടനീളം എല്ലാ കലാലയ കോമ്പൗണ്ടുകളും അക്രമത്തിൻ്റെ വിളനിലമാക്കി SFI മാറ്റിയത് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ നയത്തിൻ്റെ ഫലമാണോ, പിണറായി വിജയൻ്റെ നയത്തിൻ്റെ ഫലമാണോ, ആരുടെ നയത്തിൻ്റെ ഫലമാണ്? കേരളത്തിലെ കലാലയത്തിൽ നടന്ന അക്രമത്തിലും കൊലപാതകത്തിലും മരിച്ചവരുടെ കണക്കെടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ, KSU പ്രവർത്തകന്മാർ മരിച്ചു വീണതിൻ്റെ മൂന്നിലൊരു അംശം SFIക്കാർ മരിച്ചു വീണിട്ടില്ല. ആ കൊലപാതകത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ആർക്കാണ്? മുഴുവൻ കോളേജുകളിലെയും ഹോസ്റ്റലുകൾ SFI ഗുണ്ടാ ക്രിമിനലിസത്തിൻ്റെ ആപ്പീസാക്കി ഹോസ്റ്റലുകൾ മാറ്റിയിരിക്കുന്നു എല്ലാടിയും. ഇന്നലെ സംഭവം നടന്ന ഹോസ്റ്റൽ, കോളേജിലെ ഹോസ്റ്റലും SFIയുടെ കസ്റ്റഡിയിലും കൺട്രോളിലുമാണ്. സംഘടന അവിടുത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 10 ദിവസമായി അവിടെ പുറത്തുനിന്ന് ഗുണ്ടകൾ ക്യാമ്പ് ചെയ്യാണ് അവിടെ. ആരുടെ നയമാണ് പ്രാവർത്തികമാക്കുന്നത്? സുധാകരൻ്റെ നയമാണോ? കേരളത്തിലെ മൊത്തം അക്രമത്തിൽ കോൺഗ്രസും CPMഉം തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ കോൺഗ്രസ് എവിടെയാണ്, CPM എവിടെയാണ്? കലാപ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി കലാശാലകളും രാഷ്ട്രീയ മണ്ഡലങ്ങളും അറുകൊലകളുടെ വിളനിലമാക്കി മാറ്റിയ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്ക് കേരളത്തിൽ അക്രമത്തിൽ മറ്റൊരു പാർട്ടിയെയും ഒരു പാർട്ടി നേതാവിനെയും കുറ്റപ്പെടുത്താൻ ധാർമ്മികമായ അവകാശമില്ല. കലാപത്തിൻ്റെ കത്തി ആകെ താഴെ വെക്കേണ്ടത് CPM ആണ്. ഞങ്ങൾ കലാപത്തെ പ്രോത്സാഹിപ്പിക്കില്ല. ഈ കൊലപാതകത്തെയും ഞങ്ങൾ ശക്തിയുക്തം അപലപിക്കുന്നു. സാഹചര്യത്തെക്കുറിച്ച് പഠിക്കാൻ പാർട്ടിയുടെ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയാൽ പാർട്ടി അതിനനുസരിച്ച് പ്രതികരിക്കും. അതുകൊണ്ട് ഒരു കൊലയാളിയെയും പ്രോത്സാഹിപ്പിക്കുന്ന നയം, ഒരു അക്രമത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നയം, കോൺഗ്രസിൻ്റെ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആത്യന്തികമായ ഒരു നയത്തോടും യോജിപ്പില്ലാത്ത അറുകൊല രാഷ്ട്രീയം കോൺഗ്രസ് ഒരു കാരണവശാലും കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കില്ല. ആ ആക്ഷേപം, ആ കിരീടം, അത് ഏറ്റവും അനുയോജ്യമാകുന്നത് പിണറായി വിജയൻ്റെയും കോടിയേരി ബാലകൃഷ്ണൻ്റെയും തലക്കകത്താണ്, തലയിലാണ്. അത് അവിടെ വെച്ചാൽ മതി, എൻ്റെ തലയിൽ വെക്കാൻ ശ്രമിക്കണ്ട. ഒരാശങ്കയുമില്ല. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. ഇന്നലെ തുടങ്ങിയൊന്നുമല്ല, ഞങ്ങളിത് കുറേ കണ്ടതാണ്. ഈ തീപ്പന്തം കാട്ടി ഞങ്ങളെ ഭയപ്പെടുത്താനോട്ട് നോക്കിയാൽ വേണ്ട.